സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അടിമാലി മച്ചുപ്ലാവിൽ മൂന്ന് വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്തിന് മാത്രം സാധിക്കില്ലെന്ന് പഞ്ചായത്ത് പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഫ്ളാറ്റിലെ ജനങ്ങളുടെ ദുരിത മീഡിയ നെറ്റ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പഞ്ചായത്തിന്റെ പ്രതികരണം മൂന്ന് വർഷം മുമ്പ് കൊട്ടി ആരംഭിച്ച മച്ചിപ്പ്ളാവിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ അറുനൂറ് താമസക്കാരാണുള്ളത് പുറമേ നിന്ന് കാണുന്ന ഭംഗിയെ ഇവിടുത്തെ ഫ്ളാറ്റിനും ജീവിതങ്ങൾക്കുമുള്ളൂ ഉള്ളിലേക്ക് ചെന്നാലാണ് എത്ര പ്രയാസം സഹിച്ചാണ് അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവത്തിൽ ഈ മനുഷ്യർ കഴിയുന്നതെന്ന് വ്യക്തമാകൂ ഒരു വർഷം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സെപ്റ്റി ടാങ്ക് നിർമ്മാണത്തിലെ അപാകതയാൽ പൊട്ടിയൊലിച്ച് ദുർഗന്ധപൂരിതം കെട്ടിടത്തിന്റെ വരാന്തകളിലും റൂമുകളിലുമായി വിരിച്ച ടൈലുകളകട്ടെ പൊട്ടി പൊളിഞ്ഞുപോയി സീലിംഗ് പൊളിഞ്ഞ് ചോർച്ച വന്നതിനാൽ പല ഫ്ളാറ്റുകളിൽ ും റൂമുകളിലും ബാത്റൂമുകളിലുമായി പടുതാ വലിച്ചു കെട്ടിയാണ് കുടുംബങ്ങൾ കഴിയുന്നത് ഫ്ളാറ്റുകളുടെ ഗ്രില്ലുകൾ തുരുമ്പെടുത്ത് പലയിടങ്ങളിലും അടർന്നുപോയി അപകടാവസ്ഥയിലാണ് ഫ്ളാറ്റിലെ നാല് ലിഫ്റ്റുകളും ബാറ്ററി നശിച്ച് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി എം ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കുടിവെള്ള കിണറിൽ നിന്ന് പൈപ്പ് കണക്ഷൻ എല്ലാ നിലകളിലേക്കും ക്രമീകരിച്ചിട്ടില്ലാത്തതിനാൽ പ്രായമായവരുൾപ്പെടെ താഴെ നിലയിൽ നിന്നും വെള്ളം തലച്ചുമ്മടായി പടിക്കെട്ടുകൾ കയറി വേണം മുകൾ നിലകളിൽ എത്തിക്കാൻ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും മറ്റും ർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവയെല്ലാം എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്തിന് മാത്രം സാധിക്കില്ലെന്നും ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഉടനെ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റൂബി സജി പറഞ്ഞു പിന്നെ കോൺക്രീറ്റ് വാട്ടർ ടാങ്ക് അത് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് അടിമാലി ഗ്രാമപഞ്ചായത്തിന് തന്നെ പരിഹരിക്കാൻ പറ്റുകയില്ല അത് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയും അവിടെ നിന്ന് ഉടൻ ഒരു പരിഹാരം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത് എത്രയും വേഗം ഈ ദുരിത ജീവിതത്തിന് പരിഹാരം കാണണമെന്നാണ് ഫ്ളാറ്റ് നിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി